ഇന്ന് നമുക്ക് ഒരു പുതിയ തരം കർണാടകയിൽ ഫേമസ് ആയിട്ടുള്ള തട്ട, അതിൻ്റെ പേരാണ് നിപ്പറ്റ്. അതുണ്ടാക്കാം. നിപ്പറ്റ് ഉണ്ടാക്കേണ്ട വിധം: 4 ഗ്ലാസ് അരിപ്പൊടി, ഇതിന് മുഖ്യമായത് അളവ് വളരെ വളരെ മുഖ്യമാണ്. ഏത് ഗ്ലാസ് കൊണ്ടാണോ നമ്മൾ എടുക്കുന്നത് അതുകൊണ്ടായിരിക്കണം എല്ലാറ്റിനും ഉപയോഗിക്കേണ്ടത്. 4 ഗ്ലാസ് അരിപ്പൊടി, 1/2 ഗ്ലാസ് പൊട്ടിക്കടല നൈസായി പൊടിച്ചത്, 1/2 ഗ്ലാസ് പൊട്ടിക്കടല റഫായി പൊടിച്ചത്, പിന്നീട് തൊലി കളഞ്ഞ നിലക്കടല, ഒന്ന് ചൂടാക്കി തൊലി കളഞ്ഞ നിലക്കടല റഫായി പൊടിച്ച് ഇതിൽ മിക്സ് ചെയ്യണം. ഒരു സ്പൂൺ കായ പൗഡർ, 1 പിടി എള്ള്, വെളുത്ത എള്ള് 1 പിടി, 1 പിടി ജീരകം, 1 പിടി ചുമന്ന മുളക് പൊടി, 1 പിടി ഉപ്പ്. ഒരുപാട് ചുവന്ന കളറാകരുത് മുളക് പൊടി. എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് ഇതിൻ്റെ പകുതി അളവിൽ എണ്ണ നല്ലപോലെ ചൂടാക്കി ഈ പൊടിയിൽ ഒഴിക്കണം. നല്ലപോലെ കണ്ണാപ്പ കൊണ്ട്, ഓട്ടയുള്ള കയ്യിലുകൊണ്ട് നല്ലപോലെ ഇതിനെ മിക്സ് ചെയ്യുക. ചൂടെണ്ണ ആയതുകൊണ്ട് കയ്യിലുകൊണ്ട് മിക്സ് ചെയ്ത ശേഷം അതിനെ കൈകൊണ്ട് നല്ലപോലെ ഇളക്കുക. ഈ എണ്ണ ഈ പൊടിയിൽ നല്ലപോലെ മിക്സ് ആകണം. ഈ പരുവത്തിൽ വരണം നമ്മൾ മിക്സ് ചെയ്ത ശേഷം. പിന്നീട് അതിൽ മല്ലിത്തഴ വളരെ കുഞ്ഞു കുഞ്ഞായി മുറിച്ച്, അതും കറിവേപ്പിലയും വളരെ ചെറിയ ചെറിയ പൊടി പൊടിയായി മുറിച്ച് മിക്സ് ചെയ്യുക. പിന്നീട് ഇത് ഒരു പാത്രത്തിലാക്കി ഒന്നിച്ച് കുഴക്കരുത്. ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് കുറച്ചായി എടുത്ത് അതിൽ വെള്ളം മിക്സ് ചെയ്ത് ചപ്പാത്തി മാവ് കുഴക്കുന്ന രൂപത്തിലാകുമ്പോൾ, ചപ്പാത്തി മാവ് കുഴക്കുന്ന ആ പരുവമാകുന്നവരെ നല്ലപോലെ കുഴച്ച് ഇതുപോലെ ഉരുണ്ടയാക്കുക. ഇത്ര വലുതായിരിക്കണം ഓരോ ഉരുളകളും. ഇത്ര ഒരേ വലിപ്പത്തിൽ, ഇതേ വലിപ്പത്തിൽ ആയിരിക്കണം. ഇതുപോലെ ഉരുട്ടിയ ആ ഉരുളകളെ ഒരു പാൽ കവർ എടുത്ത് ഇതുപോലെ കട്ട് ചെയ്ത് അതിൽ കുറച്ച് എണ്ണ പുരട്ടി ഒരു വലിയ നൈലോൺ കവർ ഇതേപോലെയുള്ള പേപ്പർ എടുത്ത് അതിലും എണ്ണ പുരട്ടുക. പിന്നീട് ഈ ഉരുള പേപ്പറിൻ്റെ ഒരറ്റത്ത് വെച്ച് മറ്റേ അറ്റം കൊണ്ട് അടച്ച് ഇതുപോലെയുള്ള ഫ്ലാറ്റ് ആയിട്ടുള്ള പ്ലേറ്റ് കൊണ്ട് അതിൻ്റെ മേലെ ഒന്ന് പ്രസ് ചെയ്യണം. പിന്നീട് ഒരേ ഷേപ്പിൽ കിട്ടാൻ വേണ്ടി വക്കില്ലാത്ത കട്ടോര കൊണ്ട് അതിനെ ഒരേ ഷേപ്പിൽ എടുത്താൽ വളരെ നന്നായിരിക്കും.
കുറച്ച് കട്ടി ഉണ്ടാകണം ഈ തട്ടയ്ക്ക്. പിന്നീട് ഇതിനെ 5 മിനിറ്റോ 8 മിനിറ്റോ വെച്ച ശേഷം വേണം എണ്ണയിലിടാൻ, ഇല്ലെങ്കിൽ അത് പൂരി പോലെ പൊള്ളി വരും. എണ്ണ ചട്ടിയിൽ വെച്ച എണ്ണ നല്ല പോലെ ചൂടാകുന്ന സമയത്ത് ഓരോന്നായി അതിൽ ഇടുക. ഇട്ട ശേഷം ഉടനെ ഇളക്കരുത്. പിന്നീട് മീഡിയം ഫ്ലെയിമിലാക്കി ഇളക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോഴേ രണ്ട് സൈഡും ഒരേ കളർ ഉണ്ടാകുകയുള്ളൂ. ഇതിൻ്റെ പാകം എങ്ങനെയെന്ന് വെച്ചാൽ, എണ്ണയുടെ ആ ബബിൾസ് നിൽക്കുന്ന സമയത്ത്, എണ്ണയുടെ നൊര ശബ്ദമില്ലാതാകുന്ന സമയത്ത് അത് എടുക്കാവുന്നതാണ്. ഒരു ഓട്ടപാത്രത്തിലേക്ക് മാറ്റുക. നിപ്പട്ട് റെഡി. ഇതുപോലെ ഉണ്ടാകും പാകമായ നിപ്പട്ട്. ഇതുപോലെ ആയിരിക്കും, ക്രിസ്പി ആയിരിക്കും, ചായയ്ക്കൊപ്പം വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ.